ശാലം ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ചാവറ സിനിമ പബ്ലിക് സ്കൂൾ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിഎംഐ സഭാസ്ഥാപകനായ ചാവറപിതാവിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വസ്തുത, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പിതാവ് മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയ ഒരു വ്യക്തിയാണ്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ സമ്പൂർണ്ണ വളർച്ചയാണ് പിതാവ് കണ്ണിൽ കണ്ടിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പള്ളിയോട് അനുബന്ധിച്ച് പള്ളിക്കുടം എന്ന വസ്തുത. 1846 മാന്നാനത്ത് ജാതി മത വർഗഭേദമെന്നേ എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നതിനായി ഒരു സംസ്കൃത സ്കൂള് പിതാവ് സ്ഥാപിച്ചു. പിതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് സിഎംഐ സഭ നടത്തുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കേരളത്തിൽ തലയുയർത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ചാവറ സിഎംഐ പബ്ലിക് സ്കൂൾ പാല. അതിൻ്റെ വളർച്ചയ്ക്കായി രാവും പകലും ബുദ്ധിമുട്ടുന്ന ഡയറക്ടർ ബഹുമാനപ്പെട്ട സാബു കൂടപ്പാട്ടച്ചനെയും പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാത്യു കരീത്രയച്ചനെയും ഞങ്ങളോട് സഹകരിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും മാതാപിതാക്കന്മാരെയും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷികൾ അവ വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരയിൽ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല. ലുക്ക് അറ്റ് ദ ബേർഡ്സ്, ദേ നെവർ കെയർ ഓഫ് വാട്ട് അദേഴ്സ് ഡു തിങ്ക് ഓർ സേ അബൌട്ട് ദെം. ഇവരുടെ ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ് തരുന്നത്. ഇത് ഒരു ഗാനത്തിലൂടെ അവതരിപ്പിക്കാനായി വി വെൽക്കം ദ സ്റ്റുഡൻസ് ഓഫ് ഫിഫ്ത്, സിക്സ്ത് ആൻഡ് സെവൻത്. Smile with the rising sun. Three little birds,
ജീവിതം താൽക്കാലികമാണ്, മരണമാണ് ശാശ്വതം. നന്മ തിന്മകളാണ് ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ നിർണ്ണയിക്കുന്നത്. തിന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരികയും 30 വെള്ളിക്കാശിനുണ്ട് യേശു ക്രിസ്തുവിനെ ഒറ്റക്കെടുക്കുകയും ചെയ്ത യൂദാസിന്റെ പതനം ഒരു മോണോആക്ടിലൂടെ അവതരിപ്പിക്കാനായി ഹിയർ കംസ് റൊസീൻ മെറ്റ റെജി ഫ്രം ക്ലാസ് 9. നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ യൂദാസ് കറിയോത്ത എന്ന മനുഷ്യന്റെ ജീവിതം നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. ആത്മഹത്യ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഹാരമാണോ? അല്ല. യേശുവിനെ അറിയുക, സത്യത്തെ തിരിച്ചറിയുക, അവിടെയാണ് നമ്മുടെ ജീവിതം. യൂദായിലെ പുരോഹിതർക്ക് സ്വാഗതം. നസ്രായൻ, 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 ഈ നസ്രായനെ കൊണ്ട് തോറ്റു. അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതിനാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയത്. അവനെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പുരോഹിതന്മാർക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. കയ്യാഫാസേ, അവനെതിരെ തിരിയുമ്പോൾ മുന്നിൽ സംഭവിക്കാൻ പോകുന്നത് മറക്കരുത്. അവനെതിരെ തിരിഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കാൻ? അവൻ അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും കുഷ്ഠരോഗിക്ക് സൗഖ്യവും ഒക്കെ കൊടുത്തില്ലേ? അന്നാസേ, അത് മായയുടെ മായാജാലം, പ്രപഞ്ചത്തിന് കൺകെട്ട്, അതെല്ലാം അവന്റെ ആളുകൾ തന്നെയല്ലേ? അപ്പോ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയതോ? എന്ത് മഠേതരമാണ് നിങ്ങൾ ഈ പറയുന്നത്? 5 കൊണ്ട് 5000 പേരെ തീറ്റിയെന്നോ? ഞാനത് വിശ്വസിക്കില്ല. അവനെ കുരുക്കാൻ എന്താണ് ഒരു വഴി? അവനെ കുരുക്കാൻ ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അതാരാണ്? പ്രഭോ, നിങ്ങൾ അന്വേഷിക്കുന്നയാൾ ഞാനാണ്. നീ ആരാ? അവന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ, യൂദാസ്, യൂദാസ് കറിയോത്ത. യൂദാസേ, നീ എന്തിനാണ് അവനെ, സ്വന്തം ഗുരുവിനെ ഒറ്റക്കൊടുക്കുന്നത്? അതോ ഗുരു മഹാത്ഭുതങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഗുരുവിന്റെ ശിരസിൽ ചൂടുവാൻ ഒലിവില കൊണ്ട് ഞാൻ ഒരു കിരീടമുണ്ടാക്കിയിരുന്നു. ഗുരു പലപ്പോഴും അത് നിരസിച്ചു. ഒരിക്കൽ തോറ്റാലേ അവൻ സ്ഥാനത്തിന്റെ വില അറിയുകയുള്ളൂ. വാ, ഞാൻ നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് എന്ത് തരും? അല്ല, നിനക്ക് എന്താണ് വേണ്ടത്? പണം. എനിക്ക് പണം വേണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം പണത്തിന്റെ മൂല്യമാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പണം വേണം, പണം വേണം. നിനക്ക് എത്ര പണമാണ് വേണ്ടത്? പറ യുദസെ, പറ, നിനക്ക് എത്ര പണമാണ് വേണ്ടത്? നിങ്ങൾ എനിക്ക് എന്ത് തരും? 30 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം. പണം, 30 വെള്ളിക്കാശ്. വാ എന്റെ കൂടെ, ഞാൻ നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം. യൂദാസേ, നിൽക്ക്. അവരെല്ലാവരും ഒരേ മുഖച്ഛായയുള്ളവരാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ എങ്ങനെ അവനെ കണ്ടുപിടിക്കും? അതോ ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനായിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്ന നസ്രേക്കാരൻ ഈശോ. 30 വെള്ളിക്കാശ്, 30 വെള്ളിക്കാശ്, 30 വെള്ളിക്കാശ്. യേശുവിനെ കുരിശിലേറ്റിയതിനു ശേഷം യൂദാസ് കയ്യാഫാസിന്റെ അരമനയിലേക്ക് ഓടിയെത്തി. അങ്ങനെ ആ മനുഷ്യപുത്രന്റെ കഥ കഴിഞ്ഞു. അവൻ അങ്ങ് ഗാഗുൽത്ത മലയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന യാത്രയൊന്ന് കാണേണ്ടതാ. പ്രഭോ, എനിക്ക് എന്റെ ഗുരുവിനെ തിരിച്ചതാ. എനിക്ക് എന്റെ ഗുരുവിനെ വേണം. ഏത് ഗുരു? നിന്റെ ഗുരു അങ്ങ് ഗാഗുൽത്ത മലയിൽ കുരിശിലല്ലേ? വേണ്ട, എനിക്കത് കേൾക്കണ്ട. 30 വെള്ളിക്കാശിന് ഞാൻ എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതാ. എന്നാ നിങ്ങളുടെ പണം? എനിക്ക് എന്റെ ഗുരുവിനെ തിരിച്ചു തന്നാൽ മാത്രം മതി. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏൽക്കാം. എനിക്ക് എന്റെ ഗുരുവിനെ തിരിച്ചെത്താ. യൂദാസ്,
നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നീ നിന്റെ സ്വന്തം ഗുരുവിനെ 30 വെള്ളിക്കാശിനൊട്ടിയ ദ്രോഹിയല്ലേ? കടക്കപ്പുറത്ത്, ഇത് കയ്യാഫാസിന്റെ അടിമനെയാ? സ്വന്തം ഗുരുവിനെ 30 വെള്ളിക്കാശിനൊട്ടിയ ഒരു പാഹയൻ? വേണ്ട, എനിക്കത് കേൾക്കണ്ട, എനിക്കത് കേൾക്കണ്ട, എനിക്ക് എനിക്കത് കേൾക്കണ്ട. റബി, 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 എവിടെ എവിടെയാണ് എൻ്റെ ഗുരുനാഥൻ? എനിക്ക് എനിക്ക് എൻ്റെ ഗുരുനാഥനെ കാണണം. എൻ്റെ നാഥനെ 30 വെള്ളിക്കാശിനൊറ്റിക്കൊടുത്ത മഹാപാവിയാണ് ഞാൻ. എൻ്റെ നാഥനെ 30 വെള്ളിക്കാശിനൊറ്റിക്കൊടുത്ത മഹാപാവി. എന്നോട് എന്നോട് ക്ഷമിക്ക് നാഥ, എന്നോട് ക്ഷമിക്ക്. അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും കുഷ്ഠരോഗിക്ക് സൗഖ്യവും കൊടുത്ത എൻ്റെ നാഥൻ, അവൻ പടയാളികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഞാൻ വെറുതെ വ്യാമോഹിച്ചു. അവിടെ അവിടെ എനിക്ക് തെറ്റുപറ്റി. ഞാൻ എൻ്റെ നാഥനെ ഒറ്റിക്കൊടുത്തു. അതെൻ്റെ മാലാഖവൃന്ദം, ആ മാലാഖവൃന്ദം അവനെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ വെറുതെ വ്യാമോഹിച്ചു. എന്നോട് എന്നോട് ക്ഷമിക്കുന്ന അതാ പാപിയാ, ഞാൻ മഹാപാപിയാ, ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത മഹാപാപി. എന്നോട് എന്നോട് ക്ഷമിക്കില്ലേ നാഥ? നിങ്ങളൊക്കെ പോ, പോ. ആരാ? എനിക്കാരെയും കാണണ്ട, എനിക്കാരെയും കാണണ്ട. ഞാൻ ഞാൻ പാപിയാ, പാപിയാ ഞാൻ. പോ, പോ. ആ പണം എന്റെ കയ്യിലുണ്ട്, പണം എനിക്കുണ്ട്, പണം 30 വെള്ളിക്കാശ്, 30 വെള്ളിക്കാശ്, നസ്രായനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശ്. എന്റെ കാതുകളിൽ, എന്റെ കാതുകളിൽ പണത്തിന്റെ കിളുക്കം കേൾക്കുന്നു. പോ, ആർക്കെന്നല്ല, ആർക്കെന്നല്ല ഈ പണം. പോ, പോ. എന്റെ ഗുരു, എന്നോട് ക്ഷമിക്കുന്നത്. പാപിയ ഞാൻ, മഹാപാപിയ, മഹാപരാധം ചെയ്ത പാപിയ ഞാൻ. ഗുരു, നീ എനിക്കൊരു ചുംബനം തരുമോ? ഒരു ചുംബനം കൊണ്ടൊറ്റിയ പാപിയല്ലേ ഞാൻ? പാപികളെ, പാപികളെ സ്വീകരിക്കുന്നവരല്ലേ നീ? എന്നെയും എന്നെയും സ്വീകരിക്കില്ലേ നാഥ? വേണ്ട, വേണ്ട, പോ. എനിക്ക് കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട. ഈ മണിനാഥം, ഈ മണിനാഥം നിങ്ങൾ നശിപ്പിച്ചു കേളാം. എനിക്ക് കേൾക്കണ്ട, എനിക്ക് ഭരിക്കണം, എനിക്ക് ഭരിക്കണം. എൻ്റെ ഗുരുവില്ലാത്തടത്ത് എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഭരിക്കണം. ഞാൻ മരിക്കും, എനിക്ക് വേണ്ട. എന്നാ എടുത്തോ, ഇപ്പോഴും മുഴുവൻ നിങ്ങൾ എടുത്തോ. എന്നെ വെറുതെ വിട്, എന്നെ വെറുതെ വിട്, എനിക്ക് വേണ്ട, എനിക്ക് മരിക്കണം, ഞാൻ മരിക്കും. എല്ലാ കലകളിലും ആത്മാവിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒന്നാണ് നൃത്തം. നൃത്തം അതിൻ്റെ സ്വാഭാവികതയിൽ ദൈവികമാണ്. നൃത്തം ദൈവത്തിൻ്റെ ദാനമാണ്. ഇനി ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസുമായി വരുന്നു ചാവറയുടെ പിഞ്ചോമനകൾ. സ്വാമിനാഥൻ
സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി മാറ്റുന്നതും മാമരത്തിൽ ചേനിൽ വിത്തു നിറപ്പതും വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേനിൽ വിത്തു നിറപ്പതും ഒന്നിനു പത്തായി പകരം തരുന്നതും വാഗ്മയരൂപത്തിൽ വാഴ്ത്തിടുന്നു ഒന്നിനു പത്തായി പകരം തരുന്നതും വാഗ്മയരൂപത്തിൽ വാഴ്ത്തിടുന്നു സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും ഉഷസുണർത്തുന്നതും സായന്തനങ്ങളെ സ്വർണ ണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും ഉഷസുണർത്തുന്നതും അജ്ഞാതരാ
പരശതം പേരെയിൻ സഹജരായി തീർത്തതും വാഴ്ത്തിടുന്നു അജ്ഞാതരാ പരശതം പേരെയിൻ സഹജരായി തീർത്തതും വാഴ്ത്തിടുന്നു സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈകദൈവമേ സ്വസ്തി പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചീടും പ്രഭാവമേ പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചീടും പ്രഭാവമേ സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈകദൈവമേ സ്വസ്തി ശാലോ എൻ സമാധാനം നൽകി നിൻ
ഇന്നത്തെ സർഗോത്സവം ഇവിടെ അവസാനിക്കുന്നു. Until we meet next week, goodbye.